ഹലോ ഗായ്സ്, വെൽക്കം ടു സംതിങ് സംതിങ് ദ ഡെയിലി വ്ളോഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം നമുക്ക് ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് രണ്ട് ബ്രെഡ് ചേർത്തെടുക്കുകയാണ്. അതിനെ ഒരു ഗ്ലാസ് വെച്ച് പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഇതിനെ നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസ് ഇട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഈ ബാലൻസ് വന്ന പീസ് കളയേണ്ട കാര്യമില്ല, അത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രെഡ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡിനെ യൂസ് ചെയ്യാൻ നോക്കുക, എന്നാൽ മാത്രമേ ബ്രേക്ക് ഇല്ലാതെ കട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. ഫ്രൈ ചെയ്യാൻ നേരത്ത് നമ്മൾ എണ്ണ ഏറ്റവും നല്ല ചൂടായിരിക്കുന്ന ടൈമിലാണ് ഇതിട്ടെടുക്കേണ്ടത്. അത് മാത്രമല്ല, ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നമ്മൾ കളറൊന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചോളാം. രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിങ്ങനെ എടുക്കാം. പോക്കറ്റ്സ് അങ്ങനെ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഷവർമ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാലഡാണ്. സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് കുറച്ച് ക്യാരറ്റും പിന്നെ കുക്കുംബറും കുറച്ച് സവാളയും കൂടി ചേർത്തിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ മയണൈസും ചേർക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ചേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. എന്നിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുന്നു ചിക്കൻ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നു. മയണൈസ് ഒരു 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആവണം. അതിൻ്റെ ആ സാലഡ് ആ ഒരു ഫോം നമുക്കറിയില്ല, അതുപോലെ ആക്കിയെടുക്കും. കുറച്ച് ലൈം ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതാണ് നമ്മുടെ പോക്കറ്റ്സ്. അതിങ്ങനെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്താൽ മതി, അത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ പോക്കറ്റ്സിലേക്ക് നമുക്ക് സാലഡ് ഫില്ല് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.